കേരള യുഎഇ കപ്പൽ സർവീസ് ആരംഭിക്കാൻ തുറമുഖ വകുപ്പിൽ നിന്നും അനുകൂല നടപടികൾ ആരംഭിച്ചതായി എംഡിസി. കപ്പൽ സർവീസ് ഏറെ വൈകില്ലെന്നും കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള സർക്കാർ പ്രവർത്തനങ്ങളിൽ പ്രവാസികൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടെന്നും മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. യുഎഇ കേരള സെക്ടറിൽ വിമാനയാത്രയും കാർഗോ കയറ്റുമതിയും കൂടുതൽ ചെലവേറിയതും ദുഷ്കരവുമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും തുറമുഖ വകുപ്പ് മന്ത്രിക്കും മാരിടൈം ബോർഡ് ചെയർമാനും നാലാം ലോക കേരള സഭയ്ക്കും ഓണ അവധി സീസണിന് മുൻപായി കപ്പൽ സർവീസ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് എംഡിസി നിവേദനം സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനും ഗൾഫിനുമിടയിൽ കപ്പൽ സർവീസ് കുറഞ്ഞ ചെലവിൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ടെന്ന് എംഡിസി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യാത്രക്കാർക്കും കാർഗോ കയറ്റുമതിക്കാർക്കും ടൂറിസം ചികിത്സാ മേഖലകൾക്കും കേരളത്തിന്റെ സമഗ്ര വികസനങ്ങൾക്കും ഇത് ഏറെ പ്രയോജനപ്പെടുമെന്ന് എംഡിസി പ്രസിഡന്റ് സി ചാക്കുണ്ണി പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസ് ആകുമ്പോൾ അതിന്റെ ആവശ്യകത കൂടി. ഇപ്പൊ നമ്മൾ കരിപ്പൂരിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആന്റന കേട് വന്നിട്ട് 20 ദിവസത്തേക്ക് കുറെ വിമാനം ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞു. അപ്പോ ഒരു ബദൽ സംവിധാനം നിലയ്ക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്രക്കാർക്ക് മാത്രമല്ല കാർഗോ കയറ്റുമതിക്കും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ ചെരുപ്പ് പോകുന്നത് മലബാറിൽ നിന്നാണ്. പിന്നെ ബേപ്പൂരിന് എസ് പി എസ് ഇന്റർനാഷണൽ പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട്. വിദേശ കപ്പലുകൾ എടുക്കാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാ അനുമതിയും കിട്ടിയിട്ട് യാതൊരു തടസ്സം നമുക്ക് കാണുന്നില്ല. പിന്നെ ഇമിഗ്രേഷൻ കസ്റ്റംസ് സംവിധാനത്തിൽ ബേപ്പൂർ ഓൾറെഡി ഉണ്ട്, പ്രത്യേക സംവിധാനത്തിന് ആവശ്യമില്ല. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി എ ശിവശങ്കരൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ, വൈസ് പ്രസിഡന്റ് ബേബി കിഴക്കേ ഭാഗം, സെക്രട്ടറി കുന്നോത്ത് അബൂബക്കർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.